ഇങ്ങനെ മതത്തിന്റെ വിഷം തുപ്പുന്നവരെ, 15 ദിവസം മാത്രം പ്രായമായ കുഞ്ഞിനോട് വേണമായിരുന്നു നിങ്ങളുടെ മനുഷ്യത്വം മരവിപ്പിക്കുന്ന ക്രൂരത. ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും ഒരു മനസ്സോടെ ഒന്നായി കാണുന്ന ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് ആദ്യം തിരിച്ചറിയുക. കഴിഞ്ഞ ദിവസം 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞോമനയുടെ ജീവൻ രക്ഷിക്കാനായി മംഗലാപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ആംബുലൻസ് ചീറിപ്പാഞ്ഞപ്പോൾ സമാനതകളില്ലാതെ പ്രാർത്ഥനയുമായാണ് കേരളം കാത്തിരുന്നത്. തെരുവോരങ്ങളെല്ലാം ഒരേ മനസ്സാൽ ആംബുലൻസിന് വേണ്ടി വഴിമാറിയപ്പോൾ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എല്ലാം പിഞ്ചോമനയ്ക്ക് ഒപ്പം നിന്നു. സിനിമയുമെല്ലുന്ന രംഗങ്ങളിലൂടെ കുഞ്ഞ് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലെത്തിയിട്ടും പ്രാർത്ഥനയുടെ അന്തരീക്ഷമാണ് എങ്ങും ഉയരുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ ആ കുഞ്ഞിനെ അധിക്ഷേപിച്ചും വർഗീയ വിഷയം തുപ്പിയും കുറിപ്പെഴുതാനും ആളുണ്ടായി എന്ന ഞെട്ടലിലാണ് കേരളീയർ. ആംബുലൻസിലുള്ളത് ജിഹാദിയുടെ വിത്താണ് എന്ന് കുറിച്ചിട്ടുള്ള ബിനിൽ സോമസുന്ദരം എന്ന ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാവുന്നത്. KL60J7739 എന്ന ആംബുലൻസിനായി കേരളമാകെ തടസ്സമില്ലാതെ ഗതാഗതം ഒരുക്കണം. കാരണം അതിൽ വരുന്ന രോഗി സാനിയ മിതാഖ് ദമ്പതികളുടേതാണ്. ചികിത്സ സർക്കാർ സൗജന്യമാക്കും, കാരണം ന്യൂനപക്ഷ വിത്താണ്. ഇങ്ങനെയായിരുന്നു ബിനിൽ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. സംഭവം വിവാദമായതോടെ ഇയാൾ പോസ്റ്റ് പിൻവലിച്ച് ഫേസ്ബുക്ക് ആരോ ഹാക്ക് ചെയ്തതാണെന്ന് മറ്റൊരു കുറിപ്പിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമവും നടത്തിയിരുന്നു. എന്നാൽ സമാനമായ പോസ്റ്റ് ട്വിറ്ററിലും ഇയാൾ ഇട്ടിരുന്നു. ഇത് പിൻവലിക്കാൻ വൈകിയത് ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയ അതിശക്തമായ വിമർശനമാണ് ഇയാൾക്കെതിരെ ഉയർത്തുന്നത്. ഒരേ സമയം ഫേസ്ബുക്കും ട്വിറ്ററും ഹാക്ക് ചെയ്തോ എന്ന ചോദ്യവും എല്ലാം ഭാഗത്തുനിന്നും ഉയരുന്നുമുണ്ട്. ഹിന്ദു രാഷ്ട്രയുടെ സേവകനാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ഇയാൾ കടവൂർ സ്വദേശി എന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം കേരള മനസാക്ഷി ഒന്നാകെ പ്രാർത്ഥനയോടെ ഒരേ മനസ്സോടെ ആ കുരുന്നിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോഴും കുരുന്നിൻ്റെ നില അതീവ ഗുരുതരമായി. അമൃത ആശുപത്രികൾ തുടരുകയാണ്. ഹൃദയ ശസ്ത്രക്രിയ ഉടൻ ഉണ്ടാകില്ലെന്ന് കഴിഞ്ഞ ദിവസം ഒക്കെ ഡോക്ടർമാർ അറിയിച്ചിരുന്നു. അങ്ങനെയൊക്കെ കേരളം ഒറ്റ മനസ്സായി മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് മതത്തിൻ്റെ പേരിൽ വിഷം തുപ്പുന്ന ഇത്തരം പോസ്റ്റുകളുമായി ഓരോരുത്തർ രംഗത്തെത്തുന്നത് എന്നത് നമ്മുടെ രാജ്യത്തിനെ, അല്ലെങ്കിൽ കേരളത്തെ തന്നെ തലകുനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.